ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്രൂസ്ലീ ബി എസ് ഇ. പ്രസ്താവന ചോദ്യങ്ങളുടെ 12-ാമത്തെ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചോദ്യങ്ങൾ: വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ്. 1-ാമത്തേത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 12-ാണ്. ശരിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 12-ാണ്. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി നൽകിയ 54-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അത് തെറ്റാണേ. 3-ാമത്തേത് ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് വിവരം നിക്ഷേപിക്കാനാവുക എന്ന് പ്രതിപാദിക്കുന്നത് വിവരാവകാശ നിയമത്തിലെ 2-ാം പട്ടികയിലാണ്. അത് ശരിയാണ്. ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് വിവരം നിക്ഷേപിക്കാനാവുക എന്ന് പ്രതിപാദിക്കുന്നത് വിവരാവകാശ നിയമത്തിലെ 2-ാം പട്ടികയിലാണ്. അടുത്ത, വിവരാവകാശ നിയമത്തിൽ ആകെ 31 വകുപ്പുകളാണുള്ളത്. അതും ശരിയാണ്. വിവരാവകാശ നിയമത്തിൽ ആകെ 31 വകുപ്പുകളാണുള്ളത്. അപ്പോൾ 1, 3, 4 തന്നെ ശരിയാണ്. വിവരാവകാശ നിയമം 2005 പാർലമെൻറ്റ് പാസ്സാക്കിയതെന്നാണ്. 2005 ജൂൺ 15-ാണ് വിവരാവകാശ നിയമം 2005 പാർലമെൻറ്റ് പാസ്സാക്കിയത്. 2005 ജൂൺ 15-ാണ്. ഇനി പ്രാബല്യത്തിൽ വന്നതെന്നാണ്? അത് 2005 ഒക്ടോബർ 12-ാണ് പ്രാബല്യത്തിൽ വന്നത്. 2005 ഒക്ടോബർ 12-ന് ആകെ അധ്യായങ്ങൾ 6-ാണ്. ആകെ എത്ര അധ്യായങ്ങളാണുള്ളത്? 6-ാണ്. ഇനി ആകെ വകുപ്പുകൾ എത്രയാണ്? 31-ാണ്. ആകെ വകുപ്പുകൾ 31. ആകെ ഷെഡ്യൂളുകൾ എത്രയാണ്? 2-ാണ്. ആകെ ഷെഡ്യൂളുകൾ 2-ാണ്. ഇനി പ്രധാനപ്പെട്ട വകുപ്പുകൾ നോക്കാം. വകുപ്പ് 2H പൊതു അധികാരങ്ങളെ പറ്റിയാണ് പറയുന്നത്. വകുപ്പ് 2H പൊതു അധികാരങ്ങളെ പറ്റിയാണ് പറയുന്നത്. പൊതു അധികാരങ്ങൾ എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ തദ്ദേശ സ്ഥാപനങ്ങളുടെയോ കീഴിലുള്ള എല്ലാ അധികാരങ്ങളെയും സ്ഥാപനങ്ങളെയും അർത്ഥമാക്കുന്നു. പൊതു അധികാരങ്ങൾ എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ തദ്ദേശീയ സ്ഥാപനങ്ങളുടെയോ കീഴിലുള്ള എല്ലാ അധികാരികളെയും സ്ഥാപനങ്ങളെയും അർത്ഥമാക്കുന്നു. ഇനി പൊതുഫണ്ടിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ ഗണ്യമായി ധനസഹായം ലഭിക്കുന്ന സിവിൽ സൊസൈറ്റികളും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരും. പൊതുഫണ്ടിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ ഗണ്യമായി ധനസഹായം ലഭിക്കുന്ന സിവിൽ സൊസൈറ്റികളും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരും. ഇനി സെക്ഷൻ 2J വിവരാവകാശമാണ്. എന്താണ് വിവരാവകാശം എന്നാൽ എന്തിനെയാണ് അർത്ഥമാക്കുന്നത് എന്നതിനെ പരാമർശിക്കുന്നു. സെക്ഷൻ 2J എന്താണ്? വിവരാവകാശം എന്നാൽ എന്തിനെയാണോ അർത്ഥമാക്കുന്നത് അതിനെ പരാമർശിക്കുന്നു. ഇനി ഏതെങ്കിലും പൊതു അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ളതായ, അതായത് 1-ാമത്തേത് ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന, 2-ാമത്തേത് ഡോക്യുമെൻറ്റുകളുടെയോ രേഖകളുടെയോ കുറിപ്പുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, 3-ാമത്തേത് മെറ്റീരിയലിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ, 4-ാമത്തേത് ഡിസ്കുകൾ, ഫ്ലോപ്പുകൾ, ടേപ്പുകൾ, വീഡിയോകൾ, കാസറ്റുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് മോഡിൽ എന്നിവയുടെ രൂപത്തിൽ വിവരങ്ങൾ എടുക്കൽ. ഇനി വകുപ്പ് 3 എന്താണ്? എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വിവരങ്ങൾ നേടാൻ അവകാശമുണ്ട്. വകുപ്പ് 3 എന്താണ്? എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വിവരങ്ങൾ നേടാൻ അവകാശമുണ്ട്. അടുത്ത വകുപ്പ് 7 എന്താണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ PIOകൾക്ക് വിവരങ്ങൾ നൽകുന്നതിന് ഒരു സമയപരിധി നിശ്ചയിക്കുന്നു. വകുപ്പ് 7 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ PIOകൾക്ക് വിവരങ്ങൾ നൽകുന്നതിന് ഒരു സമയപരിധി നിശ്ചയിക്കുന്നു. സാധാരണ സാഹചര്യങ്ങളിൽ അപേക്ഷ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ പൊതു അധികാരി ഒരു അപേക്ഷകന് വിവരങ്ങൾ നൽകേണ്ടതാണ്. ഇനി ജീവൻ അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ട പൊതു അധികാരി 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകണം. എന്താണ്? ജീവൻ അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണെങ്കിൽ ബന്ധപ്പെട്ട പൊതു അധികാരി 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകണമെന്നാണ്. ഇനി 3-ാം കക്ഷി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപേക്ഷയ്ക്ക് മറുപടി നൽകാൻ PIOയ്ക്ക് അനുവദിച്ചിരിക്കുന്ന സമയം അപേക്ഷ സ്വീകരിച്ച തീയതി മുതൽ 40 ദിവസമാണ്. 3-ാം കക്ഷി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപേക്ഷയ്ക്ക് മറുപടി നൽകാൻ PIOയ്ക്ക് അനുവദിച്ചിരിക്കുന്ന സമയം അപേക്ഷ സ്വീകരിച്ച തീയതി മുതൽ 40 ദിവസം വരെയാണ്. അപേക്ഷ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുഖേനയോ അയക്കുകയോ തെറ്റായി പബ്ലിക് അതോറിറ്റിക്ക് അയക്കുകയോ ചെയ്താൽ
ലഭിച്ചു. 35 ദിവസത്തിനുള്ളിൽ, 30 ദിവസത്തിന് പുറമെ അധികമായി 5 ദിവസം ഒരു അപേക്ഷകന് വിവരങ്ങൾ നൽകേണ്ടതാണ്. വകുപ്പ് 19 അപ്പീലിനായി ദ്വിതല സംവിധാനം ഏർപ്പെടുത്താം. വകുപ്പ് 19 അപ്പീലിനായി ദ്വിതല സംവിധാനം ഏർപ്പെടുത്താവുന്നതാണ്. കാന്തങ്ങളെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ്? പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭ്യമാകുന്ന കാന്തങ്ങളാണ് സ്വാഭാവിക കാന്തങ്ങൾ. അത് ശരിയാണ്. BC 800 കാലത്ത് മഗ്നീഷ്യ എന്ന സ്ഥലത്ത് കണ്ടെത്തിയ ധാതുവിന് ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിവുണ്ടെന്ന് മനസ്സിലാക്കി. ആ സ്വഭാവം പരിഗണിച്ചാണ് മാഗ്നെറ്റൈറ്റ് എന്ന് പേരിട്ടത്. അതും ശരിയാണ്. സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ നൂലിൽ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ അത് എപ്പോഴും ഭൂമിയുടെ തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നു. അതും എന്താണ്? ശരിയാണ്. ഭൂമിയുടെ തെക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന അഗ്രം കാന്തത്തിൻ്റെ ഉത്തരധ്രുവവും രണ്ടാമത്തെ അഗ്രം ദക്ഷിണ ധ്രുവവുമാണ്. അത് തെറ്റാണേ. അപ്പോൾ പ്രസ്താവന 1, 2, 3 മാത്രമാണ് ശരി. ഇനി അതിൻ്റെ റിലേറ്റിംഗ് ഫാക്ട്സ് നോക്കാം. ആദ്യം ലോഡ്സ്റ്റോൺ. പദാർത്ഥങ്ങളുടെ കാന്തിക ഗുണങ്ങളെക്കുറിച്ച് പുരാതനകാലം മുതലേ അറിയാമായിരുന്നു. 800 BC മഗ്നീഷ്യ എന്ന സ്ഥലത്ത് കണ്ടെത്തിയ ഒരു ധാതുവിന് അത്ഭുതകരമായ സ്വഭാവം ഉള്ളതായി മനസ്സിലാക്കി. ഇരുമ്പ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ അവയ്ക്ക് കഴിഞ്ഞു. ഈ സ്വഭാവം പരിഗണിച്ച് ഈ ധാതു മാഗ്നെറ്റൈറ്റ് എന്ന് നാമം കൊടുത്തു. ഇവയുടെ കഷ്ണങ്ങൾ സ്വതന്ത്രമായി തൂക്കിയിട്ടാൽ അവ ഒരു പ്രത്യേക ദിശയെ സൂചിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കി. ഈ ഗുണസവിശേഷത പ്രകടിപ്പിക്കുന്നതിനാൽ അവ ലീഡിംഗ് സ്റ്റോൺ, ലോഡ് സ്റ്റോൺ എന്ന് പറയപ്പെട്ടു. ഇത്തരത്തിലുള്ള പ്രകൃതിയിലെ കാന്തങ്ങളാണ് എന്ത്? സ്വാഭാവിക കാന്തങ്ങൾ. സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ നൂലിൽ തൂക്കിയിട്ടാൽ മതി. അത് എപ്പോഴും ഭൂമിയുടെ തെക്ക് വടക്ക് ദിശയിലായിരിക്കും. അപ്പോൾ സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അതെപ്പോഴും ഭൂമിയുടെ തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നു. കാന്തം ദിശാസൂചക സ്വഭാവം പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ് സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ബാർ കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത്. ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന അഗ്രകാന്തത്തിൻ്റെ ഉത്തരധ്രുവവും രണ്ടാമത്തെ അഗ്രവും ദക്ഷിണ ധ്രുവവുമായിരിക്കും. ഓക്കെ അല്ലേ? ഇനി പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ടറൽ കോളേജിൽ ഉൾപ്പെടാത്തത് എന്നാണ്. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അവർ ഉൾപ്പെടും. ഓരോ സംസ്ഥാനത്തിൻ്റെയും നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അവരും രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിൽ ഉൾപ്പെടും. ഇനി ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അവർ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഉൾപ്പെടുന്നില്ല. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അവർ ഉൾപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 54 പ്രസിഡന്റ് ഇലക്ഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇലക്ടറൽ കോളേജിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 54. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നിട്ടാണ്? അയർലൻഡിൽ നിന്നിട്ടുമാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പ് ചുമതലയുള്ളത് ഇലക്ഷൻ കമ്മീഷണർക്കാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഏത് തരത്തിലുള്ള ഇലക്ഷനാണ്? പരോക്ഷ രീതിയാണ്. അത് പരോക്ഷ രീതിയാണ്. ജനങ്ങൾ നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്, പകരം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ചേർന്നാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ജനങ്ങൾ നേരിട്ടല്ല പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്, പകരം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ ചേർന്നാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇനി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസറായി പ്രവർത്തിക്കുന്നത് ലോക്സഭ ഓർ രാജ്യസഭ സെക്രട്ടറി ജനറലാണ്. ഇനി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് ഇലക്ട്രൽ കോളേജാണ്. അത് ഇലക്ട്രൽ കോളേജാണ്. ഇനി പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പൗരന്മാർക്ക് ഏകീകൃത സിവിൽ കോഡ്. അത് ശരിയാണ്. ഭരണഘടനയുടെ സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് പൗരന്മാർക്ക് ഏകീകൃത സിവിൽ കോഡ്. ജുഡീഷ്യറി എക്സിക്യൂട്ടീവിൽ നിന്ന് വേർപെടുത്തുക. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെ സംരക്ഷണം. ഇത് മൂന്നും തന്നെ ശരിയാണ്. പൗരന്മാർക്ക് ഏകീകൃത സിവിൽ കോഡ്, ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർപെടുത്തുക, അതുപോലെ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെ സംരക്ഷണം. അപ്പോൾ മൂന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടപ്പോൾ.
അടുത്ത ശരിയായ പ്രസ്താവന എഴുതുക എന്നാണ്. ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഗിൽബർട്ട്. ശരിയാണ്. അപ്പോൾ എന്താണ്? ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഗിൽബർട്ട്. ഭൂമിക്ക് ഭൂമിശാസ്ത്രപരമായ തെക്കും വടക്കും ഉള്ളതുപോലെ ഭൂമിയെ ഒരു കാന്തമായി പരിഗണിക്കുമ്പോൾ അതിന് തെക്കും വടക്കും ധ്രുവതകൾ ഉണ്ടെന്ന് വില്യം ഗിൽബർട്ട് കണ്ടെത്തി. അതും ശരിയാണ്. ഭൂകാന്തത്തിൻ്റെ ദക്ഷിണധ്രുവം ഭൂമിശാസ്ത്രപരമായ ഉത്തരധ്രുവത്തിന് അടുത്ത് ഭൂകാന്തത്തിൻ്റെ ഉത്തരധ്രുവം ഭൂമിശാസ്ത്രപരമായ ദക്ഷിണധ്രുവത്തിൻ്റെ അടുത്തുമാണ്. അതും ശരിയാണ്. ഏതൊരു കാന്തവും അത് എത്ര ചെറുതായിരുന്നാൽ പോലും അതിന് രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവ നാലും തന്നെ എന്താണ്? ശരിയാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഗിൽബർട്ട്. ഭൂമിശാസ്ത്രപരമായ തെക്കും വടക്കും ഉള്ളതുപോലെ ഭൂമിയെ ഒരു കാന്തമായി പരിഗണിക്കുമ്പോൾ അതിന് തെക്കും വടക്കും ധ്രുവതകൾ ഉണ്ട് എന്ന് വില്യം ഗിൽബർട്ട് കണ്ടെത്തി. ഇനി ഭൂകാന്തത്തിൻ്റെ ദക്ഷിണധ്രുവം ഭൂമിശാസ്ത്രപരമായ ഉത്തരധ്രുവത്തിന് അടുത്തും ഭൂകാന്തത്തിൻ്റെ ഉത്തരധ്രുവം ഭൂമിശാസ്ത്രപരമായ ദക്ഷിണധ്രുവത്തിൻ്റെ അടുത്തുമാണ്. ഏതൊരു കാന്തവും അത് എത്ര ചെറുതായിരുന്നാൽ പോലും അതിന് രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവ നാലും തന്നെ ശരിയാണ്. ഇനി പ്രഭുക്കന്മാർ പൊരുത്തും പുരോഹിതന്മാർ പ്രാർത്ഥിക്കും ജനങ്ങൾ നികുതി അടയ്ക്കും. നോബിൾസ് ഫൈറ്റ്, ക്ലർജി പ്രേ ആൻഡ് കോമൺസ് പേ എന്ന പ്രസ്താവന ഏത് വിപ്ലവത്തിലേക്ക് നയിച്ച അസമത്വത്തെയാണ് വെളിവാക്കുന്നത്? ഫ്രഞ്ച് വിപ്ലവമാണ്. പ്രഭുക്കന്മാർ പൊരുതും പുരോഹിതന്മാർ പ്രാർത്ഥിക്കും ജനങ്ങൾ നികുതി അടയ്ക്കും എന്ന പ്രസ്താവന ഏത് വിപ്ലവത്തിലേക്ക് നയിച്ച അസമത്വത്തെയാണ് വെളിവാക്കുന്നത്? അത് ഫ്രഞ്ച് വിപ്ലവമാണ്. രാജാവിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും ഉപരിവർഗത്തിൻ്റെ ജന്മിത്വത്തിനെതിരെയും സാമ്പത്തിക സാമൂഹിക അസമത്വത്തിനെതിരെയും 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹിക കലാപമാണ് ഫ്രഞ്ച് വിപ്ലവം. വർഷം 1789. രാജാവിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും ഉപരിവർഗത്തിൻ്റെ ജന്മിത്വത്തിനെതിരെയും സാമ്പത്തിക സാമൂഹിക അസമത്വത്തിനെതിരെയും 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹിക കലാപമാണ് ഫ്രഞ്ച് വിപ്ലവം. വർഷം 1789. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമായിരുന്നത് വേഴ്സായ് കൊട്ടാരമാണ്. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമായിരുന്ന ഏതാണ്? അത് വേഴ്സായ് കൊട്ടാരമാണ്. അക്കാലങ്ങളിൽ ഫ്രാൻസിൽ ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത്. കൂടാതെ ഭരണാധികാരികൾ ധൂർത്തന്മാരും ആയിരുന്നു. ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കന്മാരുടെ വംശമാണ് ബോർബൺ വംശം. ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കന്മാരുടെ വംശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബോർബൺ വംശമാണ്. ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിരിക്കുന്നത് എസ്റ്റേറ്റുകളായാണ്. ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? എസ്റ്റേറ്റുകളായാണ്. ഇനി ഫ്രഞ്ച് സമൂഹത്തിൽ നിലനിന്നിരുന്ന എസ്റ്റേറ്റുകളുടെ എണ്ണം 3. ഫ്രഞ്ച് സമൂഹത്തിൽ നിലനിന്നിരുന്ന എസ്റ്റേറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 3. ഇനി ഇന്ത്യൻ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കാനാണ്. സിവിൽ സർവീസിനെക്കുറിച്ചും പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ചും പരാമർശിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം 13. അത് തെറ്റാണ്. അഖിലേന്ത്യാ സർവീസുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പൊതുവായുള്ളതാണ്. അത് ശരിയാണ്. അഖിലേന്ത്യാ സർവീസിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഏതൊരു അച്ചടക്ക നടപടിയും കേന്ദ്ര സർക്കാരിന് മാത്രമേ സ്വീകരിക്കാൻ സാധിക്കൂ. അതും ശരിയാണ്. ഇനി അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അതും ശരിയാണ്. അപ്പോൾ പ്രസ്താവന 1 മാത്രമാണ് തെറ്റ്, 2, 3, 4 തന്നെ ശരിയാണ്. ആ 2, 3, 4 നമുക്ക് നോക്കാം. അഖിലേന്ത്യാ സർവീസുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പൊതുവായുള്ളതാണ്. അഖിലേന്ത്യാ സർവീസിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഏതൊരു അച്ചടക്ക നടപടിയും കേന്ദ്ര സർക്കാരിന് മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അതും ശരിയാണ്. സിവിൽ സർവീസിനെക്കുറിച്ചും പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ചും പരാമർശിക്കുന്നത് ഭരണഘടനയുടെ 14-ാം ഭാഗത്തിലാണ്. സിവിൽ സർവീസ് കമ്മീഷനെക്കുറിച്ചും അതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ചും പരാമർശിക്കുന്നത് ഭരണഘടനയുടെ 14-ാം ഭാഗത്തിലാണ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ബാധകമായതും പാർലമെൻറ്റിനാൽ ക്രമീകരിക്കപ്പെടുന്നതുമായ സർവീസുകളാണ് അഖിലേന്ത്യാ സർവീസുകൾ. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ബാധകമായതും
പാർലമെൻറ്റിനാൽ ക്രമീകരിക്കപ്പെടുന്നതുമായ സർവീസുകളാണ് അഖിലേന്ത്യാ സർവീസുകൾ. ഇനി അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റാണ്. അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റാണ്. സിവിൽ സർവീസുകൾ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പബ്ലിക് സർവീസുകൾ, ഗവൺമെൻറ് സർവീസുകൾ എന്നിവ. സിവിൽ സർവീസുകൾ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പബ്ലിക് സർവീസുകൾ, ഗവൺമെൻറ് സർവീസുകൾ എന്നിവ. ഇന്ത്യൻ സിവിൽ സർവീസ് IAS എന്നായി മാറിയത് 1947 ഇന്ത്യൻ സിവിൽ സർവീസ് IAS എന്നായി മാറിയത് 1947 ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനെന്നാണ്. കേന്ദ്ര സർവീസിലെ അംഗങ്ങൾക്ക് രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഔദ്യോഗികം വഹിക്കാവുന്നതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം 310 അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കേന്ദ്ര സർവീസിലെ അംഗങ്ങൾക്ക് രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഉദ്യോഗം വഹിക്കാവുന്നതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് 310. ഒരു സിവിൽ സർവീസ് സെർവൻറ്റിനെ പിരിച്ചുവിടാനോ നീക്കം ചെയ്യാനോ നിയമനം നടത്താനോ അധികാര സ്ഥാപനങ്ങൾക്ക് താഴെയുള്ള ഒന്നിനും അവകാശമില്ല എന്നും പരാമർശിക്കുന്നത് അനുച്ഛേദം 312. അത് തെറ്റാണ്. അനുച്ഛേദം 311 ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. ഒരു സിവിൽ സർവീസ് സെർവൻറ്റിനെ പിരിച്ചുവിടാനോ നീക്കം ചെയ്യാനോ നിയമനം നടത്തിയ അധികാര സ്ഥാപനങ്ങൾക്ക് താഴെയുള്ള ഒന്നിനും അവകാശമില്ല എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 311. ദേശീയ താൽപ്പര്യങ്ങൾക്ക് ആവശ്യമോ ഉചിതമോ ആണെങ്കിൽ ലോക്സഭ പാസാക്കുന്ന പ്രമേയത്തിലൂടെ പാർലമെൻറ്റിന് പുതിയ അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കാവുന്നതാണ്. അത് തെറ്റാണേ. ദേശീയ താൽപ്പര്യങ്ങൾക്ക് ആവശ്യമോ ഉചിതമോ ആണെങ്കിൽ രാജ്യസഭ പാസാക്കുന്ന പ്രമേയത്തിലൂടെ പാർലമെൻറ്റിന് പുതിയ അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കാവുന്നതാണ്. ലോക്സഭയല്ല, രാജ്യസഭ പാസാക്കുന്ന പ്രമേയത്തിലൂടെയാണേ. രാജ്യസഭ പാസാക്കുന്ന പ്രമേയത്തിലൂടെയാണ് പാർലമെൻറ്റിന് പുതിയ അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കാൻ അധികാരമുള്ളത്. രാജ്യസഭ പാസാക്കുന്ന പ്രമേയത്തിലൂടെയാണ് പാർലമെൻറ്റിന് പുതിയ അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കാൻ അധികാരം ഉള്ളത്. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് അനുച്ഛേദം 311. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് അനുച്ഛേദം 311. അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസിലുള്ള തസ്തികകളിൽ ഒന്നിൽ പോലും ജില്ലാ ജഡ്ജിയുടെ തസ്തികയിൽ താഴാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസിലുള്ള തസ്തികകളിൽ ഒന്നുപോലും ജില്ലാ ജഡ്ജിയുടെ തസ്തികയിൽ താഴാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ്. സിവിൽ സർവീസുകാരെ അവരുടെ ഏകപക്ഷീയമായ പിരിച്ചുവിടലിൽ നിന്ന് സംരക്ഷിക്കുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന അനുച്ഛേദമാണ് 311. സിവിൽ സർവീസുകാരെ അവരുടെ ഏകപക്ഷീയമായ പിരിച്ചുവിടലിൽ നിന്നും സംരക്ഷിക്കുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന അനുച്ഛേദമാണ് 311. ഇനി വ്യവസ്ഥ 1 എന്താണെന്ന് നോക്കാം. ഒരു സിവിൽ സർവൻറ്റിനെ പിരിച്ചുവിടാനോ നീക്കം ചെയ്യാനോ നിയമനം നടത്തിയ അധികാര സ്ഥാപനങ്ങളെക്കാൾ താഴെയുള്ള ഒന്നിനും അവകാശമില്ല. ഒരു സിവിൽ സർവൻറ്റിനെ പിരിച്ചുവിടാനോ നീക്കം ചെയ്യാനോ നിയമനം നടത്തിയ അധികാര സ്ഥാപനങ്ങളെക്കാൾ താഴെയുള്ള ഒന്നിനും അവകാശം ഇല്ല. ഇനി വ്യവസ്ഥ 2 എന്താണെന്ന് നോക്കാം. അന്വേഷണത്തിന് ശേഷം ആ സിവിൽ സർവൻറ്റിനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അയാൾ നൽകുകയും അയാളുടെ ഭാഗം വ്യക്തമാക്കാനുള്ള ന്യായമായ ഒരു അവസരം നൽകുകയും ചെയ്തതിന് ശേഷം മാത്രമേ അയാളെ പിരിച്ചുവിടാനോ ഉദ്യോഗത്തിൽ തരം താഴ്ത്താനോ പാടുള്ളൂ. കേന്ദ്രത്തിന് കീഴിലുള്ള സിവിൽ സർവീസ് അംഗങ്ങൾക്കും അഖിലേന്ത്യാ സർവീസ് അംഗങ്ങൾക്കും സംസ്ഥാന സിവിൽ സർവീസ് അംഗങ്ങൾക്കും കേന്ദ്രത്തിലും സംസ്ഥാന തലത്തിലും മറ്റ് സിവിൽ ഉദ്യോഗങ്ങൾ വഹിക്കുന്നവർക്ക് മാത്രമാണ് ഈ വ്യവസ്ഥകൾ ബാധകമായിട്ടുള്ളത്. സൈനിക ഔദ്യോഗികം വഹിക്കുന്നവർക്ക് ഈ വ്യവസ്ഥകൾ ബാധകമല്ല. ഇനി ചുവടെ തന്നിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കാനാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ഓംബുഡ്സ്മാൻ സ്ഥാപിതമായത് 1998. അത് തെറ്റാണ്. ഓംബുഡ്സ്മാൻ എന്നത് അധികാരങ്ങളുള്ള ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണ്. ശരിയാണ്, ഓംബുഡ്സ്മാൻ എന്നത് അധികാരങ്ങളുള്ള ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണ്. നിലവിൽ വിരമിച്ച ഒരു ഹൈക്കോടതി ജഡ്ജിയെ മാത്രമേ ഓംബുഡ്സ്മാനായി നിയമിക്കാൻ കഴിയൂ. അത് ശരിയാണ്. നിലവിൽ വിരമിച്ച ഒരു ഹൈക്കോടതി ജഡ്ജിയെ മാത്രമേ ഓംബുഡ്സ്മാനായി നിയമിക്കാൻ കഴിയുകയുള്ളൂ. ഇനി
പഞ്ചായത്തി രാജ് നിയമം ഭേദഗതി ചെയ്ത് കേരളത്തിൽ ഏകാംഗ ഓംബുഡ്സ്മാനാക്കി മാറ്റിയത് 2001. പഞ്ചായത്തി രാജ് നിയമം ഭേദഗതി ചെയ്ത് കേരളത്തിൽ ഏകാംഗ ഓംബുഡ്സ്മാനാക്കി മാറ്റിയത് 2001. അതും ശരിയാണ്. അപ്പോൾ പ്രസ്താവന 2, 3, 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ച വരുത്തുകയോ ചെയ്താൽ അത് അന്വേഷിക്കുന്ന സംവിധാനമാണെന്ത്? ഓംബുഡ്സ്മാൻ. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ച വരുത്തുകയോ ചെയ്താൽ അത് അന്വേഷിക്കുന്ന സംവിധാനമാണെന്ത്? ഓംബുഡ്സ്മാൻ. ഇനി സ്ഥാപിതമാകുമ്പോൾ ഓംബുഡ്സ്മാനിൽ ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങൾ ഉണ്ടായിരിക്കും. എന്താണ്? സ്ഥാപിതമാകുമ്പോൾ ഓംബുഡ്സ്മാനിൽ ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ഓംബുഡ്സ്മാൻ സ്ഥാപിതമായത് 2000. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ഓംബുഡ്സ്മാൻ സ്ഥാപിതമായത് 2000. കേരള ഓംബുഡ്സ്മാൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള ഓംബുഡ്സ്മാൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഇനി ബാങ്കിങ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമുള്ള സംവിധാനമാണ് ഇനി കേരള ലോകായുക്ത നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ പരിശോധിക്കാനാണ്. കേരള ലോകായുക്ത നിയമം 1999 നിലവിൽ വന്ന് 1998 നവംബർ 15. കേരള ലോകായുക്ത നിയമം 1999 നിലവിൽ വന്നത് 1998 നവംബർ 15. മുൻ ഹൈക്കോടതി അത് ശരിയാണേ ഇനി മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയാണ് ഉപലോകായുക്തയായി നിയമിക്കുന്നത്. അത് തെറ്റാണ്. ലോകായുക്ത ഉപലോകായുക്ത സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റാണ്. അത് തെറ്റാണേ. ഇനി ലോകായുക്തയെയും ഉപലോകായുക്തയെയും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്ന സെക്ഷൻ 6. അത് ശരിയാണ്. അപ്പോൾ പ്രസ്താവന 1, 4 മാത്രമാണ് ശരി. നമുക്കിതിനെ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒരു നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി അന്വേഷണങ്ങൾ നടക്കുന്നതിന് ഗവർണർ, ലോകായുക്ത എന്നറിയപ്പെടുന്ന ഒരാളെയും ഉപലോകായുക്തകൾ എന്നറിയപ്പെടുന്ന മറ്റ് 2 വ്യക്തികളെയും നിയമിക്കുന്നു. ഈ നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി അന്വേഷണങ്ങൾ നടത്തുന്നതിന് ഗവർണർ, ലോകായുക്ത എന്നറിയപ്പെടുന്ന ഒരാളെയും ഉപലോകായുക്തകൾ എന്നറിയപ്പെടുന്ന മറ്റ് 2 വ്യക്തികളെയും നിയമിക്കുന്നു. ലോകായുക്തയായി നിയമിക്കപ്പെടുന്ന വ്യക്തി സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയുടെയോ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിൻ്റെയോ ഓഫീസ് വഹിച്ചിട്ടുള്ള ആളായിരിക്കണം. കൂടാതെ സംസ്ഥാന നിയമസഭയുടെ സ്പീക്കറും സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായി കൂടിയാലോചിച്ച് മുഖ്യമന്ത്രി നൽകുന്ന ഉപദേശപ്രകാരമാണ് നിയമിക്കുന്നത്. ലോകായുക്തയായി നിയമിക്കപ്പെടുന്ന വ്യക്തി സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയുടെയോ അതോ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിൻ്റെയോ ഓഫീസ് വഹിച്ചിട്ടുള്ള ആളായിരിക്കണം. കൂടാതെ സംസ്ഥാന നിയമസഭയുടെ സ്പീക്കറും സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായി കൂടിയാലോചിച്ച് മുഖ്യമന്ത്രി നൽകുന്ന ഉപദേശപ്രകാരമാണ് നിയമിക്കപ്പെടുന്നത്. ഇനി ഉപലോകായുക്തയായി നിയമിക്കപ്പെടുന്ന വ്യക്തി ഒരു ഹൈക്കോടതി ജഡ്ജിയോ ജഡ്ജി സ്ഥാനം വഹിച്ചിട്ടുള്ള ആളായിരിക്കുകയോ വേണം. കൂടാതെ സംസ്ഥാന നിയമസഭയുടെ സ്പീക്കറും സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായി കൂടിയാലോചിച്ച് മുഖ്യമന്ത്രി നൽകുന്ന ഉപദേശപ്രകാരമാണ് നിയമിക്കപ്പെടുന്നത്. എന്നാൽ ഒരു സിറ്റിംഗ് ജഡ്ജിയെ ഉപലോകായുക്തയെ നിയമിച്ചാൽ ബന്ധപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിക്കണം. എന്താണ്? ഒരു സിറ്റിംഗ് ജഡ്ജിയെ ഉപലോകായുക്തയായി നിയമിച്ചാൽ ബന്ധപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിക്കണം. ലോകായുക്ത, ഉപലോകായുക്ത എന്നിവർ രാജി സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. ലോകായുക്ത, ഉപലോകായുക്ത എന്നിവർ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? അത് ഗവർണർക്കാണ്. ഗവർണറുടെയോ അല്ലെങ്കിൽ അതിനായി അദ്ദേഹം നിയമിച്ച വ്യക്തിയുടെയോ മുമ്പാകെ ലോകായുക്ത, ഉപലോകായുക്ത എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കണം. ഇനി ലോകായുക്ത, ഉപലോകായുക്ത എന്നിവരുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ലോകായുക്ത, ഉപലോകായുക്ത എന്നിവരുടെ കാലാവധി എത്രയാണ്? 5 വർഷം. ഇനി ലോക്പാൽ, ലോകായുക്ത നിയമം 2013 ലോകായുക്ത രൂപീകരിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 3. ലോകായുക്ത രൂപീകരിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 3.
ഇനി ലോകായുക്തയ്ക്കും ഉപലോകായുക്തയ്ക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണറാണ്. ലോകായുക്തയ്ക്കും ഉപലോകായുക്തയ്ക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണറാണ്. ഇനി ലോകായുക്തയെയും ഉപലോകായുക്തയെയും നീക്കം ചെയ്യുന്നത് ഗവർണറാണ്. ലോകായുക്തയും ഉപലോകായുക്തയും നീക്കം ചെയ്യുന്നത് ആരാണ്? അത് ഗവർണറാണ്. ഇനി ലോകായുക്തയെ നിയമിച്ച ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ലോകായുക്തയെ നിയമിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. ഇനി കേന്ദ്ര വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കാനാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കാൻ കാരണം 2003 കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിയമമാണ്. അത് ശരിയാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറുടെ സേവന കാലാവധി 4 വർഷം അല്ലെങ്കിൽ 68 വയസ്സാണ്. അത് തെറ്റാണേ. 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറുടെ സേവന കാലാവധി. ഇനി 2003 27 സെക്ഷനുകളാണ് ഉള്ളത് കേന്ദ്ര വിജിലൻസ് നിയമം. 2003 ആകെ എത്ര സെക്ഷനാണുള്ളത്? 27 സെക്ഷനാണുള്ളത്. ഇനി കേന്ദ്ര വിജിലൻസ് കമ്മീഷണറെയും മറ്റു വിജിലൻസ് കമ്മീഷണർമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ പ്രസ്താവന 1, 3, 4 ആണ് ശരി. 2-ാമത്തെ തെറ്റാണ്. 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറുടെ കാലാവധി. ഇനി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും കാര്യക്ഷമമായും അഴിമുക്തമായും അവ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനായി നിയമാനുസൃതമായി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ. എന്താണ്? കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും കാര്യക്ഷമമായും അഴിമതിമുക്തമായും അവ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനായി നിയമാനുസൃതമായി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ. ഇനി കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വർഷം എന്നാണ്? അത് 1964. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വർഷമാണ് 1964. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ സ്ഥാപിക്കാനായി ശുപാർശ ചെയ്ത കമ്മീഷനാണ് സന്ധാനം കമ്മിറ്റി. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ സ്ഥാപിക്കാനായി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? അതാണ് സന്ധാനം കമ്മിറ്റി. ഓക്കെ, സന്ധാനം കമ്മിറ്റി. ഇനി കേന്ദ്ര വിജിലൻസ് കമ്മീഷന് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കാൻ കാരണമായ നിയമമാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിയമം 2003. കേന്ദ്ര വിജിലൻസ് കമ്മീഷന് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കാൻ കാരണമായ നിയമമാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിയമം 2003. ഇനി കേന്ദ്ര വിജിലൻസ് നിയമം 2003 ആകെ സെക്ഷനുകൾ എത്രയാണ്? അത് 27. കേന്ദ്ര വിജിലൻസ് നിയമം 2003 ആകെ സെക്ഷനുകളാണ് 27. ഇനി താഴെ തന്നിരിക്കുന്നവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എന്നതാണ്. കാർഷിക ഉൽപ്പന്ന നിയമം, അത് 1937 കാർഷിക ഉൽപ്പന്ന നിയമം എന്നാണ്. ഇനി ആവശ്യ സാധന നിയമം 1955. ആവശ്യ സാധന നിയമം 1955. ഇനി അളവ് തൂക്ക നിലവാര നിയമം 1976. അളവ് തൂക്ക നിലവാര നിയമം എന്നാണ്, 1976. ഇനി സാധന വിൽപ്പന നിയമം, സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് 1930. സാധന വിൽപ്പന നിയമം 1930. ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഉൾപ്പെടുന്നത് 1930 സാധന വിൽപ്പന നിയമത്തിലാണ്. എന്തൊക്കെയാണ്? ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഉൾപ്പെടുന്നത് 1930 സാധന വിൽപ്പന നിയമത്തിലാണ്. ഇനി കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നത് 1937 കാർഷികോൽപ്പന്ന നിയമത്തിലൂടെയാണ്. കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നത് 1937 കാർഷികോൽപ്പന്ന നിയമത്തിലൂടെയാണ്. കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് 1955 ആവശ്യ സാധന നിയമം ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്നു. കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് 1955 ആവശ്യ സാധന നിയമം ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്നു. ഇനി 1976 അളവു തൂക്ക നിലവാര നിയമം അളവിലും തൂക്കത്തിലും ഉള്ള കബളിപ്പിക്കലുകളിൽ നിന്ന് ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നു. 1976 അളവു തൂക്ക നിലവാര നിയമം അളവിലും തൂക്കത്തിലും ഉള്ള കബളിപ്പിക്കലുകളിൽ നിന്ന് ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൻ്റെ PDF നോട്ട്സിനായി ഞങ്ങളുടെ ബ്രൂസ്ലി PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.